ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് സംവിധായകൻ ഫാസിലിൻ്റെ ഒരു ചിത്രം വെള്ളിത്തിരയിലെത്തി. അനിയത്തിപ്രാവ്. നടൻ കുഞ്ചാക്കോ ബോബനും നടി ശാലിനിയും ഒപ്പം മറ്റൊരു ഇരുചക്രവാഹനവും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വൈറലായി. ആ ഇരുചക്രവാഹനം 25 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും വൈറലാവുകയാണ്. ഒരു ചുവപ്പൻ സ്പ്ലെൻഡർ ബൈക്ക്. ഇവിടെ വന്നപ്പോ 2006 ഇവിടെ നോക്കുമ്പോ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഇവിടുത്തെ സാറിന്റെ പേരല്ല, ഇവിടുത്തെ എംഡിയുടെ പേരല്ലേ വണ്ടി ഇരിക്കുന്നത്? ആ കമാൽ സാറിന്റെ പേരാണ് വണ്ടി ഇരിക്കുന്നത്. അപ്പൊ സെക്കൻഡ് നമ്മള് അന്ന് സെക്കൻഡ് തിരക്കി വന്നു. നമ്മൾ അന്ന് വണ്ടി സ്പ്ലെൻഡർ പറഞ്ഞാൽ ഭയങ്കര ഹിറ്റാണല്ലോ വണ്ടി. വണ്ടി ഒബിക്ക് വണ്ടിയാണ് അല്ലെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അപ്പൊ അന്ന് നമുക്ക് പുതിയ എടുക്കാനുള്ള അപ്പൊ അതിലാണ് പഴയയിലേക്ക് നമ്മളന്ന് മാറി. അപ്പൊ റെഡ് വണ്ടി ഇരിക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ട്. അങ്ങനെ നേരിട്ട് സാറിനൊന്ന് ചോദിക്കാൻ പറഞ്ഞ് സാറിനെ വന്ന് കണ്ട് സാറെ ഒരു വണ്ടി എടുക്കാൻ. അപ്പൊ സാറ് പുതിയ അല്ലേ സാറേ അപ്പട സെക്കൻഡ് ഒരു വണ്ടി അവിടെ ഇരിപ്പുള്ള വണ്ടി എങ്ങനെയാന്ന് വെച്ച് അത് പോണി നോക്കാം. എൻ്റെ വണ്ടിയാണ്, ഇപ്പം എന്താന്ന് വെച്ചാൽ അത് എനിക്ക് കിട്ടുവാന്ന് ചോദിച്ചത് ആർക്കാ. അപ്പോൾ എനിക്കാന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു ആ കുഴപ്പമില്ല എനിക്ക് ഓടിക്കുക നല്ല അങ്ങനെ എനിക്ക് തന്ന വണ്ടി ഇവിടെ നിന്ന് തന്നത്. അപ്പം അന്ന് വലിയ ആർക്കും വലിയ ഇതില്ലായിരുന്നു. അന്ന് അനിത്രാവ് ഇറങ്ങി പിന്നെ പോയി വലിയ ഇതൊന്നുമില്ല. പണ്ടൊക്കെ ഇറങ്ങി അത് കഴിഞ്ഞ് ഓരോരുത്തരി അറിയാൻ തുടങ്ങി ഇവിടെ ഇരിപ്പുണ്ട് ഇവിടെ ഇരിപ്പുണ്ടെന്നൊക്കെ. പിന്നെ എൻ്റെ വന്നപ്പോൾ ഓരോ വീണ്ടും ആൾക്കാർ അറിഞ്ഞ് കുറേ ആൾക്കാർ വരാറുണ്ടായിരുന്നു, കാണാറുണ്ടായിരുന്നു, ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ പിന്നെ ഒരു യൂട്യൂബ് ചാനലാണ് എൻ്റെ ഇവിടെ വന്ന് എടുത്തപ്പോഴാണ് ഇത് മൊത്തത്തിൽ ഒരു വൈറലായി. മൊത്തത്തിൽ പിന്നെ ഫോൺ വിളിയായി, ഓരോരുത്തർ വിളിക്കാറായി, ചാനലുകാർ വരാറായി. അവർ നമ്മുടെ കമ്പനിയിലെ നമ്പറിലേക്ക് വിളിച്ച് കമ്പനിന്ന് എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്യായിരുന്നു. പിന്നെ എൻ്റെ നമ്പർ ഇവർ അങ്ങോട്ട് കൊടുക്കുമായിരുന്നു. അവർ ചോദിച്ചു വണ്ടി എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് വന്ന് എടുത്തതാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ വണ്ടി കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചു. ഓരോരുത്തർ വണ്ടി കൊടുക്കും, ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല, നമ്മൾ മേടിച്ച വണ്ടി കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ പറഞ്ഞു ചാക്കോൻ സാർ വിളിച്ചാൽ കൊടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ വിളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കൊടുത്തേക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പറച്ചിലാണ് ഇപ്പോൾ ഇവിടം വരെ എത്തിയത്. പിന്നെ വിളിച്ച് ചാക്കോ സാറിൻ്റെ ഒരു 25 വർഷമാണ് തുടങ്ങാൻ പോണെന്ന് പറഞ്ഞ് അപ്പം എന്നെ വിളിച്ചായിരുന്നു. പറഞ്ഞു വണ്ടി കൊടുക്കുമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ ആദ്യം വിളിച്ചാൽ ഞാൻ വിചാരിച്ച് വെറുതെ ആയിരിക്കുമെന്ന്, ആരെങ്കിലും പറ്റിക്കാൻ പറഞ്ഞായിരിക്കുമെന്ന്. അല്ലാതൊക്കെ ഞാൻ എല്ലാ ഇന്നതാണ് വിളിച്ചതെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി തരാമെന്ന്. ഞാൻ പറഞ്ഞു രണ്ട് ദിവസം വേണമെന്ന് പറഞ്ഞു, രണ്ട് ദിവസം വേണമെന്ന്. ഞാൻ രണ്ട് ദിവസം വേണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു എങ്ങനെയാണെന്ന് വെച്ച്. അപ്പോൾ ഉള്ളൊരു സെക്രട്ടറി വിട്ടായിരുന്നു, ഇങ്ങോട്ട് ആളെ വിട്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്നെ ഡീറ്റെയിലെല്ലാം പറഞ്ഞു തന്നു എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാഷ് ആണെങ്കിൽ ക്യാഷ് തരാമെന്ന് പറഞ്ഞു. ഞാൻ ക്യാഷ് അല്ല എനിക്ക് വേണ്ടത്, എനിക്ക് ഈ വണ്ടി നമ്മൾ നടക്കുന്ന അപ്പോൾ അവർ വണ്ടി വേണമെന്ന് പറഞ്ഞു. ആ ഓക്കെ ഏത് വണ്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഹോണ്ടയുടെ വണ്ടി ഏത് വണ്ടി എന്ന് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വർക്കുന്ന ഹീറോയിലാണ്, ഇസ്വിൻസിലാണ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഒരു വണ്ടി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് വണ്ടിയിലും പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സ്പ്ലെൻഡറിൻ്റെ കാര്യം പറഞ്ഞു. ആ ഓക്കെ എന്നൊരു എച്ച് സ്കൂൾ നമ്പർ വരാൻ പറഞ്ഞു, എച്ച് സ്കൂൾ നമ്പർ കൊടുത്ത്. അപ്പോൾ ഇവർ വിളിച്ച് ഇവിടെ കോൺടാക്ട് ചെയ്ത് വണ്ടിയുടെ എമൗണ്ടൊക്കെ എന്ന് പറയാൻ പറഞ്ഞു. അവരെല്ലാം ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് ഒരു മണിക്കൂർ ഞാൻ ഈ വണ്ടിയുടെ പൈസ ഇവിടെ അക്കൗണ്ട് ഇവിടെ വന്നു. അപ്പോൾ പറഞ്ഞു പോണി ഇതേ വണ്ടിയുടെ പൈസ എല്ലാം ഇട്ടിട്ടുണ്ട്, ഓക്കെ ഇനി വണ്ടി ഇറക്കി കഴിഞ്ഞിട്ട് വണ്ടി തന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ വണ്ടി. അപ്പോൾ എനിക്ക് പകരം വേറൊരു വണ്ടി എനിക്ക് തന്നു, പുള്ളിയുടെ ഒരു വണ്ടി തന്നിട്ടുണ്ട്. അതൊരു പുതിയ വണ്ടി എനിക്ക് തന്നിരിക്കുന്നത്. ഈ വണ്ടി ഇറക്കി കഴിഞ്ഞിട്ട് ആ വണ്ടി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. വിഷമമുണ്ട്, ഇത്രമാളും കൊണ്ടുവരുന്ന വണ്ടിയല്ലേ അത്. പിന്നെ പുതിയൊരു വണ്ടി കിട്ടുമ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. പുള്ളി ഹാപ്പിയാണ്. ഒരു ചോദിച്ചപ്പോൾ തന്നെ പോണി കുറേ ആദ്യം നല്ല സ്നേഹത്തോടെ വിളിച്ചത് തന്നെ. ആദ്യം മനസ്സിലായില്ല ഞാനാ പോണി ചാക്കോച്ചനാണ് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ഇതായി. പിന്നെ പുള്ളിയുടെ അസിസ്റ്റൻ്റ് ആരോട് വന്ന് പുള്ളി എന്നെ വീഡിയോ കോൾ ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി എന്നെ പറഞ്ഞ് ഇതാണ് ആള്. പിന്നെ വണ്ടിയുടെ പേപ്പറൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റുമെന്ന് വെച്ച് കാണിച്ച് അങ്ങനെയൊക്കെ ഡീറ്റെയിൽ പേപ്പറും കാര്യങ്ങളൊക്കെ ഡേറ്റ എല്ലാം കറക്റ്റ് ചെയ്ത് ഇനി ഞാനാണ് വണ്ടി ഇവിടുന്ന് കൊണ്ടുപോയത്.